കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവ് മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. തുച്ഛമായ വരുമാനം മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് 400,000-ലധികമുള്ള ആശാ വർക്കേഴ്സിന്റെ ജീവിതം. കോവിഡ് കാലത്ത് സ്വന്തം ആരോഗ്യം പോലും മറന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത വിഭാഗമാണ് ആശാ വർക്കർമാർ. ലഭിക്കുന്ന ശമ്പളം തുച്ഛമാണ്. അതിലൊരു ഭാഗം മുടങ്ങിയിട്ട് 3 മാസം എങ്ങനെ ജീവിക്കും ആശാ വർക്കർമാർ? ഇൻസെന്റീവ് കുടിശ്ശിക ഇനത്തിൽ ശരാശരി 3000 രൂപയാണ് ഓരോ ആശാ വർക്കർക്കും ലഭിക്കാനുള്ളത്. തുടർച്ചയായി വേതനം മുടങ്ങിയതോടെ ബുദ്ധിമുട്ടിലാണ് പലരുടെയും ജീവിതം. ഇങ്ങനെ വളരെ തുച്ഛമായൊരു തുക കൊണ്ട് കുടുംബം മുന്നോട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ അത് അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. ഒരാളിടത്തു നിന്ന് കടം വാങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വളരെ ദരിദ്രമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. വിധവകളും വാടക വീട്ടിൽ താമസിക്കുന്നവരും രോഗികളും ഒക്കെയായ ആളുകളുണ്ട്. അപ്പോൾ ഇത് മാസങ്ങളോളം ഈ തുച്ഛമായ വേതനം പോലും മുടങ്ങുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയാണ് ആശാവർക്കർമാരുടെ വീടുകളിൽ. December 1 മുതൽ 7,000 രൂപയായി വേതനം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം വന്നെങ്കിലും അതും നടപ്പായില്ല. December മാസം മുതൽ 1,000 രൂപയുടെ വർധനവ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അത് പത്രങ്ങളിൽ വാർത്തയായി ധനകാര്യമന്ത്രിയുടെ പേരിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് ആശാ വർക്കർമാരെ കബളിപ്പിക്കുന്നതിന് സമാനമായൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആശാ വർക്കർമാരുടെ സംഘടന. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തുകയും അധികാരികളുടെ മുന്നിൽ പരാതികൾ നൽകുകയും ചെയ്തു. പക്ഷേ ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരും ഇൻസെന്റീവ് നൽകുന്നത് കേന്ദ്രവിഹിതത്തിൽ നിന്നുമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതം മുടങ്ങുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. 3 മാസത്തെ ഓണറേറിയം കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. 6,000 രൂപയാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം. ഓണറേറിയവും ഇൻസെന്റീവും ഉൾപ്പെടെ തുച്ഛമായ തുകയാണ് ഓരോ ആശാവർക്കർമാർക്കും ലഭിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിലെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന വേതനം വളരെ കുറവാണ്. ആരോഗ്യ മേഖലയിലെ നമ്പർ 1 മോഡൽ എന്ന വാഴ്ത്തുപാട്ട് യാഥാർത്ഥ്യമാകണമെങ്കിൽ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് പണം നൽകണം. 3,000 രൂപയ്ക്ക് വേണ്ടി 90 ദിവസമായി കാത്തിരിക്കുന്ന തൊഴിൽ വിഭാഗം, അത് നമ്പർ 1 മോഡലല്ല. എവി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലഭിക്കുന്നത് തുച്ഛമായ തുക. ഇൻസെന്റീവ് വൈകിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ആശാ വർക്കേഴ്സ്. തുടർച്ചയായ അവഗണനയിൽ മനമെടുത്ത് സേവനം തന്നെ മതിയാക്കാൻ ഒരുങ്ങുകയാണ് പലരും. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കണമെന്നാണ് അഭിപ്രായം. പിന്നെ അവർക്കും വേണമല്ലോ ശമ്പളം. മറ്റേ നമ്മളെ പോലെയുള്ളവർക്ക് മാത്രം ശമ്പളം കിട്ടിയാലേ അവർക്കും കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്കും ഇല്ലേ? സർക്കാർ കൊടുക്കണം, എത്രയും പെട്ടെന്ന് തന്നെ നടപടി വെക്കണം. ഇൻസെൻറ്റീവ് വേണം, കാരണം ഞാനിപ്പോൾ സാലറി ഉണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും എനിക്ക് 15-ാം തീയതി ആവുമ്പോൾ കിട്ടുന്ന ഇൻസെൻറ്റീവിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് സാലറി പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് കൊടുക്കണം ഇൻസെൻറ്റീവ്. കൊടുക്കണമെന്നാണ് അഭിപ്രായം. കൊടുത്തേ പറ്റൂ, അവരുടെ ജീവിതങ്ങൾ നോക്കണ്ടേ? കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും വക മാറ്റി ചെലവഴിക്കണം എന്നുള്ള സംസാരമുണ്ട്. അതിനെ മാറ്റി ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക, അത്രേ ഉള്ളൂ.